വിഷാദ വസന്തത്തിലേക്ക് ഇതൾ വിടരുന്ന ലില്ലിപ്പൂമേടകൾ, നിയലുകളോടുപോലും മരണമിണചേരുന്ന വിജനവഴിയോരങ്ങൾ, മെഴുകുതിരി നാളങ്ങളെപ്പോലും ഊതിക്കെടുത്തി വീശുന്ന ചുഴലിക്കാറ്റുകൾ, ഗ്ലൂമി സൺഡേയുടെ പല്ലവി അനുപല്ലവികളിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന മരണരൂപകങ്ങൾ, അങ്ങനെ എത്രയേറെ. നമസ്കാരം. പെൻ ബ്ലോഗ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇർഷാദ് മരക്കാർ. ഒരൽപ്പം കവിതാ ശകലങ്ങൾക്ക് ആളുകളെ മരണത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായും സാധിക്കും. മരണത്തിലേക്ക് മാത്രമല്ല, സമാധാനത്തിലേക്കും യുദ്ധത്തിലേക്കും സ്നേഹത്തിലേക്കും തുടങ്ങി മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും അവനെ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ കവിതകൾക്ക് കഴിയുന്നു. ഇന്ന് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന 200 ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു പാട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗ്ലൂമി സൺഡേ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിഷാദഗാനത്തെക്കുറിച്ച്. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. 1924 വിഷാദ നീലിമ ചാലിച്ച് ഈ വരികൾ എഴുതി തീർക്കുമ്പോൾ ലോകം വാഴ്ത്തിപ്പാടിയ പ്രണയത്തിൻ്റെയും മരണത്തിൻ്റെയും ഗായകൻ പാബ്ലോ നെരൂദ ചിന്തിച്ചിരിക്കാനിടയില്ല. അതിലും ദുഃഖഭരിതമായ വരികൾ ലോകമിനി കേൾക്കാനിരിക്കുന്നതേയുള്ളൂവെന്ന്. ഓരോ മൂളിച്ചയിലും മരണം മറ നീക്കിയൊരു മാരകഗാനം മരണത്തിനു മാത്രമാകും വിധം മാതൃകമായി ചിരിച്ച് അനേകരെ ജീവിതമെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഡാന്യൂബി നദിയുടെ മരണച്ചുഴിയാഴങ്ങളിലേക്ക് തനിയെ പിന്മറഞ്ഞ പെൺകുട്ടിയുടെ ചുരുട്ടിപ്പിടിച്ച കൈകളിൽ ആ പാട്ടുവരികൾ കുറിച്ച കടലാസു തൊണ്ടുകളുണ്ടായിരുന്നു. ബുഡാപെസ്റ്റിൽ ഉയരം കൊണ്ട് ആകാശം മുട്ടിയൊരു കെട്ടിടത്തലക്കിൽ നിന്നു താഴേക്ക് ചാടി ആയുസിൻ്റെ ആഴമളന്ന യുവാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും ഉണ്ടായിരുന്നു അതേ വരികൾ. ലണ്ടനിൽ ഒരു വിഷച്ചില്ലുകോപ്പയിൽ ജീവിതത്തിൻ്റെ ഒടുക്കരുചി നുണഞ്ഞ യുവതി അവളുടെ മരണനേരത്ത് കാതോർത്തതും റെക്കോർഡിലൂടെ ഒഴുകിയെത്തിയ അതേ വരികൾക്ക് തന്നെയായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അക്കാലത്ത് ലോകത്തിൻ്റെ പലയിടങ്ങളിലായി ജീവിതമൊടുക്കിയ വിഷാദികളുടെയെല്ലാം ചുണ്ടിൽ കൈച്ചും കരിനീലിച്ചും കിടന്നു ആ ചാവുപാട്ട്, ഗ്ലൂമി സൺഡേ, ലോകം കേട്ട ഏറ്റവും ദുഃഖാർദ്രമായ പാട്ടീണം. ലോകമഹായുദ്ധം ഹംഗറിയിൽ അവശേഷിപ്പിച്ച ആഴമുറിപ്പാടുകളിൽ ചോരപ്പൂക്കൾ നൊന്തുവിടരുന്ന കാലം, കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ലോകഭൂപടത്തിലെ തന്നെ ഏറ്റവും വിഷാദഭൂമിയായി വിലപിച്ചാർക്കുന്ന ഹംഗറിയെ നോക്കി പിയാനോ വാദകനായ റെസോസറസാണ് ഈ ഗാനം പാടിയത്. നാസികളുടെ കൊടും ഭീകരതകൾക്കു പ്രാണൻ പണയം നൽകി ഭാഗ്യമൊന്നുകൊണ്ടു മാത്രം ജീവിതത്തിലേക്കും സംഗീതത്തിലേക്കും തിരിച്ചു വന്നൊരു കഥ പറയാനുണ്ടായിരുന്നു സെറസിന്. നാടകങ്ങൾക്ക് വേണ്ടിയും നാടോടികൾക്കു വേണ്ടിയും പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ സെറസ് 1933 ഗ്ലൂമി സൺഡേ എന്ന ഗാനം ആദ്യമായി തൻ്റെ പിയാനോയിൽ വായിക്കുന്നത്. പ്രണയത്തിൻ്റെ പാതി വഴിയിൽ പിന്നടന്ന കാമുകിയുടെ അനുരാഗശേഷിപ്പുകളോർത്ത് സെറസ് പാടിയ ഗാനമാണ് ഗ്ലൂമി സൺഡേയെന്നും ചിലർ വിലയിരുത്തി. സെറസിൻ്റെ സുഹൃത്തും കവിയുമായ ലാസ്ലോ ജാവറാണ് ഈ വിഷാദരാഗത്തിനൊത്ത് പിന്നീട് വരികൾ എഴുതി ചേർത്തത്. ജാവറിൻ്റെ പ്രണയ നൊമ്പരങ്ങളുടെ നഷ്ടഗാനമായും ഈ പാട്ടിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. എന്തായാലും ലോകത്തിൻ്റെ പാട്ടുപുസ്തകത്തിൽ ആരാധകർ ഇത്രയും നൊമ്പരപ്പെട്ടു കേട്ട മറ്റൊരു ഗാനമില്ല. ലോകമെമ്പാടുമുള്ള ഏകാകികളുടെയും വിഷാദികളുടെയും അവസാന നിശ്വാസങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു ഈ പാട്ടിൻ്റെ പല്ലവീണം. ഹൃദയം കൊണ്ടു കേട്ടവരെല്ലാം ഈ പാട്ടിലേക്ക് പിടഞ്ഞു വീണു മരിക്കുകയായിരുന്നു. അതുവരെ കേട്ട പ്രതീക്ഷയുടെയും പ്രകാശത്തിൻ്റെയും സ്വരമധുരങ്ങളെല്ലാം ഗ്ലൂമി സൺഡേയുടെ നിരാശയിലേക്കും വിഷാദമൂകതയിലേക്കും കയച്ചു വീഴുകയായിരുന്നു. അനേകരുടെ ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ പോലും ഈ പാട്ടിലേതായിരുന്നു. പ്രാണന്റെ ഒടുക്ക ജനാലകൾ പോലും കൊട്ടിയടച്ച് മരണത്തിനു മാത്രം സമ്മാനിക്കാൻ കഴിയുന്ന മാതകോന്മാദങ്ങളിലേക്ക് ഓരോ വിഷാദിയെയും ഈ പാട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആ വഴി പോയവരാരും പിന്നീട് തിരിച്ചു വരാത്ത വിധം മടക്കവിളികളെപ്പോലും മരണം മൗനം പുതപ്പിച്ചുറക്കി. ഒരു കവിൾ വിഷക്കയ്പിലോ
ജലാശയത്തിൻ്റെ ആഴച്ചുഴിയിലോ ചുറ്റുകയറിൻ്റെ ഇത്തിരി നീളത്തിലോ തോക്കിൻ്റെ കാടൻ വെടിയൊച്ചയിലോ പ്രാണനൊടുക്കാൻ പല വഴികൾ തേടിയവരെയെല്ലാം മരണത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഗ്ലൂമി സൺഡേ. അതുകൊണ്ടായിരിക്കണം ആ പാട്ടിൻ്റെ ദുർനിമിത്തമായതിൽ ഹംഗറി എന്ന രാജ്യം പോലും പിന്നീട് ക്ഷമാപണം നടത്തിയതും ആ ഗാനത്തിന് വിലക്കേർപ്പെടുത്തിയതും. BBC ഗ്ലൂമി സൺഡേയുടെ പ്രക്ഷേപണം നിർത്തിവെച്ചു. ഇംഗ്ലീഷ് ഉൾപ്പെടെ മറ്റു ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയപ്പോഴും ഗ്ലൂമി സൺഡേയിലെ മരണവിളിയൊച്ചകൾ അനുസ്യൂതം ആരാധകരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. വിഷാദ വസന്തത്തിലേക്ക് ഇതൾ വിടരുന്ന ലില്ലിപ്പൂമേടകൾ, നിയലുകളോടുപോലും മരണമിണചേരുന്ന വിജനവഴിയോരങ്ങൾ, മെഴുകുതിരി നാളങ്ങളെപ്പോലും ഊതിക്കെടുത്തി വീശുന്ന ചുഴലിക്കാറ്റുകൾ, ഗ്ലൂമി സൺഡേയുടെ പല്ലവി അനുപല്ലവികളിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന മരണരൂപകങ്ങൾ, അങ്ങനെ എത്രയേറെ. മരണത്തിനു മാത്രം കാതോർക്കാൻ വേണ്ടി എഴുതപ്പെട്ടതുകൊണ്ടാകാം ഒരു പാതി ജീവിതം കൊണ്ട് ആ പാട്ടുകേട്ടവരെല്ലാം മറുപാതി മരണത്തിലേക്ക് മാഞ്ഞു പോവുകയായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ശ്വാസക്കൊതിയിൽ പോലും മരണത്തിൻ്റെ കൊടും വിഷക്കാറ്റ് ഊതി നിറക്കുകയായിരുന്നു. സെറസ് തൻ്റെ പിയാനോയിൽ ആദ്യമായി ഗ്ലൂമി സൺഡേ വായിച്ചപ്പോൾ തന്നെ മരണമതിൻ്റെ ആദ്യ കേൾവിക്കാരനായി അടുത്തിരുന്ന് കാതോർത്തിരിക്കണം. പിന്നീട് മരണമതിൻ്റെ ക്ഷണരാഗമായി ആ പാട്ട് കടമെടുത്തിരിക്കണം. അതുകൊണ്ടായിരിക്കാം ആ പാട്ട് ആസ്വദിച്ചവരെല്ലാം അവരുടെ മരണം കൂടി ആഘോഷിച്ചത്, ആ പാട്ട് കേട്ടവരെല്ലാം അവരുടെ മരണവിലാപം കൂടി കേട്ടത്. ആ പാട്ടിന് ഈ ഭൂമിയിൽ മറ്റ് അവകാശികൾ വേണ്ടെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഒടുക്കം പാട്ടുകാരനെ കൂടി മരണം കൊണ്ടുപോയത്. അതെ, 1968 ബുഡാപെസ്റ്റിലെ അപ്പാർട്ട്മെന്റിലെ ജില്ലുജനാല വഴി പുറത്തേക്ക് ചാടി സെറസ് ജീവനൊടുക്കുകയായിരുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപൊരു ദിവസം സെറസ് ഇങ്ങനെ എഴുതി: ഈ പാട്ട് എനിക്ക് നൽകിയ ഭയാനകമായ പ്രശസ്തി എന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തോട് മുഴുവൻ തെറ്റു ചെയ്തവനെ പോലെ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു. ഏറ്റവും വിഷാദഭരിത വരികൾക്ക് ഈണം നൽകിയതിൻ്റെ പേരിൽ അങ്ങേയറ്റം വിഷാദത്തോടെയാണ് സെറസ് ജീവനൊടുക്കിയത്. ചാവുപാട്ടിൻ്റെ മരണത്തേര് പിന്നെയും അശ്വമേധം തുടർന്നു. അക്കാലത്തു തന്നെയാണ് വിഷം കഴിച്ച് മരിച്ച നിലയിൽ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. അവളുടെ കിടക്കവിരിയിലെ ഒറ്റവരി ആത്മഹത്യക്കുറിപ്പിൽ വീണ്ടും അതേ മരണമൊഴി മാത്രം, ഗ്ലൂമി സൺഡേ. ആ പെൺകുട്ടി സെറസിൻ്റെ കാമുകിയായിരുന്നു. കെട്ടുകഥകളും കേട്ടകഥകളും ശരിയാണെങ്കിൽ സെറസിൻ്റെ ആ പാട്ടിലേക്കും പ്രണയത്തിലേക്കും മരണത്തിലേക്കും പ്രലോഭിച്ച അനുരാഗസുന്ദരി. Thank you.